എന്റെ ഏറ്റവും പ്രിയപ്പെട്ട യാത്രാ സ്നേഹികളെ, കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയ A380 എന്ന് പറയുന്ന ഡബിൾ ഡെക്കർ വിമാനത്തെ കുറിച്ചും അതുപോലെ തന്നെ ആകാശ യാത്രയിലെ ആഡംബരത്തെയും കുറിച്ചാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ്, അതായത് ദ ബിഗ്ഗസ്റ്റ് എയർക്രാഫ്റ്റ് ഓൺ എർത്ത് എന്ന് വിളിക്കുന്ന റഷ്യൻ നിർമ്മിതമായ ആന്റനോവ AN-225 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ചുകൊണ്ട് 1976 കൊമേഴ്സ്യൽ വിമാന രംഗത്ത് യാത്ര ആരംഭിച്ച സൂപ്പർ സോണിക് വിമാനമായ കോൺകോർഡ് വിമാനത്തെയും കുറിച്ചാണ്. ആന്റനോവ 225 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഇന്ന് ഏകദേശം 240 വേൾഡ് റെക്കോർഡിന് ഉടമയാണ്. അതിൽ രണ്ട് വേൾഡ് റെക്കോർഡ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. ഒന്ന്, ലോകത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്തത് ഈ ആന്റനോവ 225 എന്ന് പറയുന്ന വിമാനമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സിംഗിൾ പീസ് ഓഫ് കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്തതും ഈ സെയിം എയർക്രാഫ്റ്റ് ആണ്. ഇത് ജൂൺ മാസം 11/2010 ഡെൻമാർക്ക് ഗവൺമെന്റിന് വേണ്ടി ചൈനയിൽ നിന്നും ഏകദേശം 138 ഫീറ്റ്, അതായത് ഒരു 12 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലുള്ള വിൻഡ് ടർബൈൻ ബ്ലേഡ്സ് ഈ വിമാനത്തിനുള്ളിൽ ട്രാൻസ്പോർട്ട് ചെയ്ത്. അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ലോകത്ത് മുഴുവനും ഈ പാൻഡമിക് സിറ്റുവേഷനുള്ള സമയത്ത് ഈ വിമാനം ചൈനയിൽ നിന്ന് ഒരുപാട് റിലീഫ് മെറ്റീരിയലുമായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തിലേക്കും ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുമുണ്ട്. ആദ്യകാലത്ത് USSR, അതായത് ഇന്നത്തെ റഷ്യ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്ക്, ഈ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബുറാൻ സ്പേസ് ഷട്ടിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ഫ്ലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ആന്റനോവ ഏവിയേഷൻ കമ്പനിയാണ്. ഈ ഫ്ലൈറ്റിൻ്റെ പേര് മ്രിയ എന്നാണ്. മ്രിയ എന്ന് പറഞ്ഞാൽ ഡ്രീം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയും. ഈ ഫ്ലൈറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ വിങ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 290 ഫീറ്റ് ആണ്, അതായത് ഒരു 27 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഇതിൻ്റെ വിങ് സ്പാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എംപ്റ്റി വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് കാർഗോ ഏകദേശം 285 ടൺ ആണ്, ഒരു 70 ആനകളുടെ ഏകദേശം വെയ്റ്റ് ആണ്. വിത്ത് കാർഗോ 650 ടണ്ണോളം ഭാരമായിട്ട് ഈ ഫ്ലൈറ്റിന് പറക്കാൻ വേണ്ടി സാധിക്കും, ഏകദേശം ഒരു 160 ആനയുടെ ഭാരമായിട്ടും. ഈ ഫ്ലൈറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ഹാസ് ഗോട്ട് 6 എഞ്ചിൻസ്, 6 എഞ്ചിൻ വെച്ചിട്ടാണ് ഈ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇവൻ മോഡേൺ എയർക്രാഫ്റ്റിന് എല്ലാം തന്നെ 4 എഞ്ചിനാണ് സാധാരണയായിട്ട് എല്ലാ പാസഞ്ചർ എയർക്രാഫ്റ്റിനുള്ളത്. ഇത് ലോകത്ത് ഒരേ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഇത്രയ്ക്കും വലിയ ഒരു കാർഗോ ഫ്ലൈറ്റ് ഉള്ളൂ. ശരിക്കും ഒരു സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ മാനുഫാക്ചറിങ് ഓൾറെഡി ഉക്രൈൻ അടുത്തുള്ള കീവിൽ ആരംഭിച്ചിരുന്ന ഏകദേശം 50% അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ സമയത്താണ് സോവിയറ്റ് യൂണിയന് ശിഥിലമാകുകയും അതിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാതിരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷേ എന്നാൽ പോലും അവർ പിന്നീട് അതൊരു 70% പ്രവർത്തനങ്ങൾ അതിൻ്റെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ചെയ്തു വെച്ചു. പക്ഷേ ഇനിയും ഒരു 30% കൂടെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ചൈനയുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു സെക്കൻഡ് ഫ്ലൈറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ എയർക്രാഫ്റ്റിനേക്കാളും ഏകദേശം 6 മീറ്റർ കൂടെ വലിപ്പമുള്ള, എന്ന് പറഞ്ഞാൽ 16 ഫീറ്റ് കൂടെ, ഒരു 2 നില ബിൽഡിങ്ങിന് അടുത്തുള്ള ഒരു ഹൈറ്റ് കൂടെ ഉള്ള, ബിൽഡിങ്ങിന് അടുത്തുള്ള ഒരു ലെങ്ത് കൂടെ ഉള്ള ഒരു ഫ്ലൈറ്റാണ് ഈ രണ്ടാമത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു റൂമർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ഇപ്പോൾ യാതൊരു അറിവുമില്ല. നമുക്ക് ഈ ഫ്ലൈറ്റ് വേണമെങ്കിൽ റെന്റിന് കിട്ടും. ഈ ഫ്ലൈറ്റ് റെന്റിന് വേണമെങ്കിൽ ഏകദേശം നമ്മൾ $30,000 ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത്, ഏകദേശം 22 ലക്ഷം രൂപ. ഞാൻ ഈ ഒരു വിമാനത്തെക്കുറിച്ചുള്ള
സ്റ്റോറി പറഞ്ഞിരുന്നതിന് മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാം. 1990 അമേരിക്കയിലെ ഒക്ലഹോമയിൽ ഒരു ആവിയേഷൻ ഷോക്ക് വേണ്ടിയിട്ട് ഈ പ്ലെയിന് കൊണ്ടുപോയിരുന്നു. അന്ന് അമേരിക്ക അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഏവിയേഷൻ ഷോയുടെ ഓർഗനൈസേഴ്സ് അനൗൺസ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് ഈ ഒരു ഏവിയേഷൻ ഷോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം അമേരിക്കക്കാരും വിചാരിച്ചിരുന്നത് അമേരിക്കയുടെ ബോയിങ് കമ്പനി നിർമ്മിച്ച വിമാനമായിരിക്കുന്നു. പക്ഷെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കൊണ്ട് തന്നെ ഒരുപാട് പേരെ ഈ ഒരു ഏവിയേഷൻ ഷോക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു. പക്ഷേ ഈ വിമാനം ലാൻഡ് ചെയ്ത സമയത്ത് എവരിബഡി വാസ് റിയലൈസ് ഇറ്റ് ഈസ് ഫ്രം ആന്റോനോവ കമ്പനി. പക്ഷേ നിങ്ങൾക്കറിയാം അമേരിക്കക്കാർക്ക് അമേരിക്ക വിട്ട് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്ര കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ അവർ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം സാധാരണയായിട്ട് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാൻ തുടങ്ങി ഈ ആന്റോനോവ എവിടെ നിന്നാണ്. ഉടനെ തന്നെ അതിൻ്റെ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ആൾ അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ അലക്സാണ്ടർ എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ കമ്പനി കീവിലുള്ളതാണ്. ഉടനെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു ഈ കീവ് എന്ന് പറയുന്നത് എവിടെയാണ്. ഉടനെ തന്നെ ഇവർ പറഞ്ഞു ഇത് ഉക്രൈനിലാണ്. അപ്പോൾ എല്ലാവർക്കും സംശയമായി വാട്ട് ഈസ് ഉക്രൈൻ, ഉക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഈ സമയത്ത് അദ്ദേഹം ഒരു വേൾഡ് മാപ്പ്, ഈ ഒരു എഞ്ചിനീയർ ഈ വേൾഡ് മാപ്പ് പുറത്തെടുക്കുകയും അതിൽ ഒരു ഇയർ മാർക്കർ വെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അത് അടയാളപ്പെടുത്തി അവിടെ വന്നിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, ഈ കീവ് എന്ന് പറഞ്ഞ സ്ഥലവും അതുപോലെ തന്നെ ഉക്രൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അവിടെ കൂടിയിരിക്കുന്നവരെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ രസകരമായൊരു സ്റ്റോറിയുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കുകയും അമേരിക്കൻ ജനങ്ങളെ കുറച്ച് ജിയോഗ്രഫി പഠിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹം പിന്നീട് ഒരിക്കലും തമാശ രൂപേണ പറയുകയും ഉണ്ടായി. അപ്പോൾ ഈ ആന്റോനോവ എന്ന് പറയുന്ന എയർക്രാഫ്റ്റാണ് ഇന്നും ലോകത്ത് ഏറ്റവും വലിയ എയർക്രാഫ്റ്റ്, ദ ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് ഓൺ എർത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇന്നും അത് സർവീസിലുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഫ്ലൈറ്റ് ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നത് 1988 ഇത് ആദ്യമായിട്ട് സർവീസിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ A380 എന്ന് പറയുന്ന പാസഞ്ചർ എയർക്രാഫ്റ്റ് സർവീസിൽ വരുന്നതിന് വേണ്ടിയിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് സർവീസിൽ വരുന്നതിന് വേണ്ടി വീണ്ടും ഏകദേശം ഒരു 17 കാത്തിരുന്ന് 2005 മാത്രമാണ് എയർബസ് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് സർവീസിന് വേണ്ടി തയ്യാറാക്കിയത്. പക്ഷേ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് നിർമ്മിതമായിട്ടുള്ള ആന്റോനോവ AN-225 ആണ്. അടുത്തത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ സൂപ്പർ സോണിക് പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള കോൺകോർഡിനെ കുറിച്ചാണ്. ലോകത്തിലെ ടെക്നോളജി ലവേഴ്സിനെയും അതുപോലെ തന്നെ ഏവിയേഷൻ എൻതൂസിയാസ്റ്റിക്കിനെയും ഏറ്റവും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഫ്രഞ്ച് എഞ്ചിനീയേഴ്സ് ലോകത്തിൻ്റെ മുമ്പിൽ 1969 അവതരിപ്പിച്ചതാണ് ആദ്യത്തെ കോൺകോർഡ് ഫ്ലൈറ്റ്. ഈ കോൺകോർഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എഗ്രിമെൻ്റാണ്. എഗ്രിമെൻ്റ് എന്നാണ് കോൺകോർഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. കാരണം അത് ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെയും ഒരു ജോയിൻ്റ് വെഞ്ചർ ആയിരുന്നു. ഈ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 2200 മുതൽ 2500 വരെയാണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ കറക്റ്റ് കൃത്യത നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതുവരെ യൂറോപ്പിൽ നിന്നും US ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ട്രാൻസ് അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 7 മുതൽ 8 വരെ എടുക്കുമായിരുന്നു. എന്നാൽ സൂപ്പർസോണിക് വിമാനത്തിൻ്റെ, കോൺകോർഡ് വിമാനത്തിൻ്റെ വരവോടുകൂടെ ഈ യാത്രാ സമയം 3.5 കുറയുകയും ചെയ്തു. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബിസിനസ് യാത്രകൾ ഏറ്റവും കൂടുതൽ, ഹൈ എൻഡ് ബിസിനസ് യാത്രകൾ ഏറ്റവും കൂടുതൽ നടന്നത് ഈ കോൺകോർഡ് ഫ്ലൈറ്റിലായിരുന്നു. ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യകാലത്ത് ഈ ഫ്ലൈറ്റ് അഡ്വർടൈസ് ചെയ്തത് അറൈവ് ബിഫോർ യു ലീവ് എന്നാണ്. അതായത് രാവിലെ 10:30
ഫ്രാൻസിലെ പാരീസ് എയർപോർട്ടിൽ നിന്ന് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ രാവിലെ 6:30 ഈ ഫ്ലൈറ്റ് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ സ്പീഡും രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡിഫറൻസും ആയിരുന്നു. ഈ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 400 കിലോമീറ്റർ പെർ അവറാണ്. 400 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് ഈ ഫ്ലൈറ്റിന് ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രൂയിസിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60,000 അടി ഹൈറ്റിലൂടെയാണ് ഈ ഫ്ലൈറ്റ് ക്രൂയിസ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണയായിട്ടുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് ചെയ്യുന്നത് 38,000-40,000 അടി ഹൈറ്റിലാണെങ്കിൽ ഇതിൻ്റെ ക്രൂയിസിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 60,000 അടി ഹൈറ്റിലായിരുന്നു. അതായത് ഭൂമിയിൽ നിന്ന് 16-17 കിലോമീറ്റർ ഹൈറ്റിലായിരുന്നു ഈ ഫ്ലൈറ്റ് ക്രൂയിസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഒരു റിവോൾവറിൽ നിന്ന് ഒരു ബുള്ളറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ റിവോൾവറിൻ്റെ ടെക്നോളജി അനുസരിച്ച് 2,000 മുതൽ 4,500 കിലോമീറ്റർ സ്പീഡിലാണ് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് ഒരു റിവോൾവറിൽ നിന്ന് വരുന്നത്. പക്ഷേ ഈ ഫ്ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് 2,200 മുതൽ 2,500 കിലോമീറ്റർ സ്പീഡിലാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു റിവോൾവറിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിനെ സ്പീഡിനേക്കാളും വേഗതയിലാണ് ഈ ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിന് രണ്ട് ഒരു നോട്ടബിൾ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ നോസ് ടിൽട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയ്ക്കും അധികം സ്പീഡിൽ പോകുന്ന ഒരു ഫ്ലൈറ്റിന് അതിൻ്റെ നോസ് ലാൻഡിങ്ങിലും ടേക്ക് ഓഫ് ടൈമിലും ടിൽട്ട് ചെയ്യാൻ സാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലൈയിങ് സമയത്ത് ഇതിൻ്റെ ലെങ്ത്തിൽ ഏകദേശം 6 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ ഈ ഫ്ലൈറ്റ് സ്ട്രെച്ച് ചെയ്യാമായിരുന്നു. കാരണം ബിക്കോസ് അതിൻ്റെ ആ ഒരു ഹീറ്റിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്നത്. ഈ ഫ്ലൈറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പാസഞ്ചേഴ്സിനെയാണ് ഇതിൽ പാസഞ്ചർ സീറ്റാണ് ഇതിലുണ്ടായിരുന്നത്. 2 പൈലറ്റ് അതുപോലെ തന്നെ 9 ക്രൂ മെമ്പേഴ്സാണ് ഒരു ഫ്ലൈയിങ്ങിൽ ഉണ്ടാവുന്നത്. ഈ ഫ്ലൈറ്റ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ ഹ്യൂമൻ ഓർഗൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഡയമണ്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഈ ഒരു കാലത്ത് ഈ കോൺകോർഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ട് ഈ ഫ്ലൈറ്റ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 1969 ആദ്യത്തെ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ആരംഭിക്കുന്നത് 1976. പിന്നെ 28 വർഷം ഈ ഫ്ലൈറ്റ് സർവീസിലുണ്ടായിരുന്നത്. 2003 ഒക്ടോബർ 24 ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫ്ലൈറ്റ് ബ്രിട്ടീഷ് എയർവേസിൻ്റെ JFK ജോൺ ഓഫ് കെന്നഡി എയർപോർട്ടിൽ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇത് പല പ്രാവശ്യവും ഈ ഫ്ലൈറ്റ് വേൾഡ് ടൂറിന് പോയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 28 വർഷക്കാലത്തെ സേവനത്തിനിടയ്ക്ക് ഈ ഫ്ലൈറ്റ് 50,000 ഫ്ലൈയിങ് ആണ് ചെയ്തത്. അതുപോലെ തന്നെ 25 ലക്ഷം പാസഞ്ചേഴ്സിന് സൂപ്പർസോണിക് എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടും ഈ ഫ്ലൈറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ 4 എഞ്ചിനാണ് ഈ ഫ്ലൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വൺസ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിങ് സമയത്ത് ഇതിൻ്റെ 2 എഞ്ചിൻ മാത്രമാണ് പൈലറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം അല്ലെങ്കിൽ 2-4 എഞ്ചിൻ ടാക്സിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റൺവേയിൽ നിന്നത് ഓവർഷൂട്ട് ചെയ്ത് പോകും. ഇതിൽ ഉപയോഗിച്ചിരുന്ന ഈ ഫ്ലൈറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം പെയിൻ്റാണ്, വൈറ്റ് കളർ പെയിൻ്റാണ് ഈ ഫ്ലൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യമായിട്ട് പെപ്സി കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി 1996 ഈ കോൺകോർഡ് ബ്ലൂ കളറ് പെപ്സിയുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഫ്ലൈറ്റ് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാ കാലത്തും ഇതിൻ്റെ കളറ് വൈറ്റ് കളറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ ഫ്ലൈറ്റ് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് 1969. പക്ഷേ 2000 വളരെ ഫാറ്റലായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഫ്രാൻസിലെ പാരീസ് എയർപോർട്ടിൻ്റെ മുകളിൽ വെച്ച് സംഭവിക്കുകയും ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത എല്ലാവരും മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, ആ ഫ്ലൈറ്റ് അവിടെ തകർന്ന് വീണ് എല്ലാവരും മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായി. 24 ഒക്ടോബർ 2003 ഇതിൻ്റെ ലാസ്റ്റത്തെ
ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തത് 2003 ന് ശേഷം ഈ ഫ്ലൈറ്റ് സർവീസിലില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും യൂറോപ്പിലോ യുഎസിലോ പോവുകയാണെങ്കിൽ യൂറോപ്പിന്റെയും യുഎസിന്റെയും പല മ്യൂസിയത്തിലും നിങ്ങൾക്ക് ഈ സൂപ്പർ സോണിക് വിമാനം അല്ലെങ്കിൽ കോൺകോർഡ് വിമാനം കാണുന്നതിന് വേണ്ടി സാധിക്കും നിങ്ങൾ എന്തെങ്കിലും പാരീസ് എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ പാരീസ് എയർപോർട്ടിന്റെ എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ സൂപ്പർ സോണിക് കോൺകോർഡ് വിമാനം ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എനിക്കൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് ഹോളിഡേ വ്ളോഗ് ബൈ ബെന്നി എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുക ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു